ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ആരാധനകളിൽ ഒരാരാധനയാകുന്നു ഒരു മനുഷ്യന്റെ വിവാഹം എന്നത്. വിവാഹം ആരാധനയാണ്, അത് ആർഭാടം അല്ല. എന്തുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്, തുംഗഹുൽ മർഅത്തുൽ അർബഅ ഹിസാലിൻ, നാല് കാര്യങ്ങൾക്ക് വേണ്ടി കല്യാണം കഴിക്കുമെന്ന് പറഞ്ഞ കൂട്ടത്തിൽ അവസാനം ഫൽഫർ ബിദാത്തിദ്ദീൻ, മതം കൊണ്ട് നീ വിജയിച്ചോ എന്ന് റസൂലുള്ള പറയാണ്. എന്തുകൊണ്ട്? ആ റസൂലുള്ളാഹി തങ്ങൾ വിവാഹം എന്ന് പറയുന്ന, നിക്കാഹ് എന്ന് പറയുന്ന ഇബാദത്തിന് കൊടുത്തിരിക്കുന്ന മാർക്ക് എത്രയാണ്? മൻ തസവ്വജ ബിമ്റഅത്തിൻ ഫഖദ് അഹറസ സുലുസൈ ദീനിഹി. ഒരാൾ യഥാർത്ഥത്തിൽ ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടന്നാൽ 65 മാർക്കിനുള്ള പരീക്ഷ അവൻ എഴുതി കഴിഞ്ഞു. ഇനി ഫല്യത്തഖല്ലാ ഫി സുലുസിൽ ബാഖി, ബാക്കി 35 മാർക്ക് നോക്കിയേച്ചാൽ മതി എന്നാണ്. അങ്ങനെ 65 മാർക്ക് കിട്ടുന്ന വിവാഹം, ഞാൻ വിഷയം മാറ്റുകയല്ല, അതേസമയത്ത് ഇന്നത്തെ ചുറ്റുപാടിൽ ബോധ്യപ്പെട്ടത് കൊണ്ട് പറയേണ്ട തിന്മയായത് കൊണ്ട് ഞാൻ പറയുകയാണ്. വിവാഹം പക്ഷേ നാം ഒരു പന്തലിലേക്കോ അല്ലെങ്കിൽ ഗോഡൌണിലേക്കോ അല്ലെങ്കിൽ നടക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ചെന്ന് നോക്കിയാൽ ഹിന്ദു മുസ്ലിം വിവാഹം തമ്മിൽ എവിടെയാ വ്യത്യാസമുള്ളത്? കടക്കുന്ന കവാടത്തിൽ ആണും പെണ്ണും ഒരുമിച്ചല്ലേ കടക്കുന്നതോ? ഇരിക്കുന്ന സീറ്റ് അഡ്ജസ്റ്റ്മെന്റിൽ ഒരുമിച്ചല്ലേ ഇരിക്കുന്നതോ? ഭക്ഷണം കഴിക്കുന്നിടത്ത് ഒരുമിച്ചല്ലേ ഭക്ഷണം കഴിക്കുന്നതോ? ഇനി ആണും പെണ്ണും ഒരു ചെറിയ സാരി കൊണ്ട് വേർപിരിച്ചാൽ തന്നെ അന്യ പെണ്ണുങ്ങൾക്ക് അന്യ പുരുഷന്മാരല്ലേ വിളമ്പിക്കൊടുക്കുന്നതോ? ഇവിടെ സുന്ദരമായ മറ വെച്ചിട്ടുണ്ടോ? മരിച്ചിടത്ത് മറ വെക്കുന്നുണ്ട്, ബാലിന് മറ വെക്കുന്നുണ്ട്. അതേ എന്തേ ഈ മറ ഓഡിറ്റോറിയത്തിൽ ആവശ്യമില്ലേ? കല്യാണപ്പുറയിൽ ആവശ്യമില്ലേ? ചുരുക്കം ഒരു വിവാഹം അങ്ങോട്ട് കടിഞ്ഞു വൈകുന്നേരം വീട്ടുകാർ കൂട്ടി നോക്കുമ്പോ ഭക്ഷണം കൊടുത്ത കടത്തിന് പുറമേ, നിസ്കാരം കലാക്കിയ പാചകക്ക് പുറമേ, സ്റ്റേജിലിട്ടിരിക്കുന്ന രണ്ടു കസേര പ്രദർശനത്തിനിട്ടിരിക്കുകയാണ്. അന്ന് കല്യാണം കഴിക്കുന്ന പുതിയ ആപ്പിളയും പുതിയെണ്ണവും ബിംബങ്ങളെ നാട്ടിയിരിക്കുന്നത് പോലെ ആ കസേരയിൽ വന്നിട്ടിരുന്നിട്ട് വരുന്നവർക്കെല്ലാം ഫോട്ടോ പിടിക്കാൻ വേണ്ടി പോസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ ഉറച്ചു ഉദാഹരണ പറയുന്നത് കല്യാണ വേദിയല്ല എന്നെനിക്കറിയാം, പക്ഷെ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നു, അത് തനിച്ച ഹറാമല്ലേ? ഈ ഹറാം മുഴുവനും ഒരൊറ്റ ദിവസം ചെയ്തിട്ടാ വിവാഹ ജീവിതം തുടങ്ങുന്നത്. പിന്നെ കുടുംബത്തിൽ ഭദ്രത വരുമോ? കുടുംബത്തിൽ സന്തോഷം വരുമോ? അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ തിരുനോട്ടം വരുമോ? റഹ്മത്തിന്റെ മലക്കിന്റെ അകമ്പടി വരുമോ? ഇനി പിന്നെ അതിൽ ധരിക്കുന്ന വേഷവിധാനങ്ങളും അതിലെ മറ്റു ഭക്ഷണ സംവിധാനങ്ങളും ഞാൻ പറയുന്നില്ല. ഇവിടെ എല്ലാം ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. ഈ രണ്ട് വിഭാഗമാണ് മുമ്പിൽ നിൽക്കുന്നത്. ഒന്ന് ആചാരങ്ങൾക്ക് മുമ്പിൽ സ്ത്രീകളാണ്, മറ്റു നിൽക്കുന്നത് ചെറുപ്പക്കാരാണ്.